നമസ്കാരം. നമ്മുടെ നഞ്ചിയമ്മ, നഞ്ചിയമ്മയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ഇപ്പം അറിയാം. ഒരു നാടൻ പാട്ടുകാരിയായിരുന്നു, ആദിവാസി നാടൻ പാട്ടുകാരിയായിരുന്നു. അയ്യപ്പനും കോശിയും എന്ന ഒരു സിനിമയിലെ ഒരു പാട്ടിലൂടെ ഇപ്പോൾ ആഗോള പ്രശസ്തിയിലെത്തി എന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യയിലെ ഈ ഒരു ഗായികയ്ക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന അവാർഡായിട്ടുള്ള ദേശീയ അവാർഡാണ് കിട്ടിയിരിക്കുന്നത് നഞ്ചിയമ്മയ്ക്ക്. അത് ഒരൊറ്റ ചിത്രത്തിലെ പാട്ട് പരിഗണിച്ചാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ആ നഞ്ചിയമ്മ ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന കണക്ക് നഞ്ചിയമ്മ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ആറാടുകയാണ് എന്ന് പറയാം. ഒന്ന് ഓർത്ത് നോക്കൂ, കേരളത്തിൻ പോലെ ഉള്ള ഒരു സ്ഥലത്ത്, ഒരു ആദിവാസി ഊരിൽ തൻ്റെ ചെറിയ ലോകവുമായിട്ട് ജീവിച്ച് ജീവിതകാലം മുഴുവൻ ഒരുപക്ഷെ സന്തോഷത്തോടെ ജീവിച്ച് അങ്ങനെ പോവേണ്ടിയിരുന്ന ഒരു വ്യക്തി ഇന്നിപ്പോൾ ഇന്ത്യ മുഴുവൻ പ്രശസ്തിയായി വിദേശത്തേക്കും യാത്ര പോയിരിക്കുകയാണ്. വളരെ ഹാപ്പിയായിട്ട് എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റിക്കൊണ്ട്. എങ്ങനെയാണ് നഞ്ചിയമ്മയ്ക്ക് ഇങ്ങനെ മാറാൻ പറ്റിയത്? അതിനു മുമ്പ് ആ സന്തോഷകരമായിട്ടുള്ള ചിത്രങ്ങളും ഒരു ചെറിയ വീഡിയോ ഉണ്ട്. വീഡിയോ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ രമേശ് പിഷാരടിയും ഒത്തുള്ളൊരു വീഡിയോ ആണ്. അതൊന്ന് കണ്ടു നോക്കാം. കണ്ടോ, നഞ്ചിയമ്മ ഹാപ്പിയാണ്. ഇനി നഞ്ചിയമ്മയ്ക്ക് എങ്ങനെയാണ് നഞ്ചിയമ്മയുടെ ജീവിതം ഇങ്ങനെ മാറിയത്? കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടുത്തെ സിനിമ അവാർഡുകളാവട്ടെ, പത്മ പുരസ്കാരങ്ങളാവട്ടെ, അതൊക്കെ സാധാരണക്കാരിലേക്ക് തേടിയെത്തുന്ന ഒരു കാഴ്ച, ഒരു അത്ഭുതം. ആ തുടക്കത്തിൽ അത് നമുക്ക് അത്ഭുതമായിരുന്നു, ഇപ്പോൾ അത് സാധാരണമായി. മുൻകാലങ്ങളിൽ നമ്മൾ അങ്ങനെയല്ല കണ്ടിരുന്നത്. പത്മ പുരസ്കാരങ്ങൾ ഒന്നുകിൽ സിനിമാ നടന്മാർക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക്, അതായത് ഭരണകക്ഷികളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ അതേപോലുള്ള ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്നിപ്പോൾ തൻ്റെ സ്ഥലത്ത്, അതായത് തൻ്റെ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ ഗ്രാമത്തിൽ മാത്രം അറിയപ്പെട്ടിരുന്നവർ ഈ പത്മ പുരസ്കാരം കൊണ്ട് മാത്രം ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ആ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ 7-8 വർഷങ്ങൾ കൊണ്ട്. തീർച്ചയായിട്ടും അത് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു നയമാണ്. ആ നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നഞ്ചിയമ്മയ്ക്ക് ഈ ദേശീയ അവാർഡ് കിട്ടിയത്. അതിനർത്ഥം നഞ്ചിയമ്മയ്ക്ക് അവാർഡിന് അർഹമില്ല എന്നല്ല, പക്ഷേ മറ്റേതെങ്കിലും സർക്കാരുകൾ ആയിരുന്നുവെങ്കിൽ നഞ്ചിയമ്മയ്ക്ക് ആ അവാർഡ് കിട്ടാൻ പോണില്ല. അതിനുള്ള കാരണം, അവർക്കത് പരിഗണിക്കാതിരിക്കാൻ നിരവധി കാരണങ്ങൾ പറയാം. ഒന്ന്, ഒരു സിനിമയിൽ മാത്രമേ അവർ പാടിയിട്ടുള്ളൂ എന്ന് പറയാം. നഞ്ചിയമ്മ പാടിയത് നാടൻ പാട്ടാണെന്ന് പറയാം. നഞ്ചിയമ്മയേക്കാൾ മികച്ച രീതിയിൽ വർഷങ്ങളോളം പാടിയിരിക്കുന്ന ആളുകളുണ്ടോ, അവരുടെ പാട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഏത് കാരണം വെച്ചും അവർക്ക് ഒഴിവാക്കാൻ പറ്റുന്നു. ഒരുപക്ഷെ സംസ്ഥാന അവാർഡിന് പോലും പരിഗണിക്കില്ല. ഇനിയും സംസ്ഥാന അവാർഡ് നഞ്ചിയമ്മയ്ക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ല. പക്ഷേ ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള ദേശീയ അവാർഡ് കിട്ടി. ആ ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നഞ്ചിയമ്മയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ആറാടാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേറൊരു തലം കൂടിയുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ദേശീയ അവാർഡുകൾ വിതരണം ചെയ്യുന്നത് ഒന്നുകിൽ സിനിമാ മന്ത്രി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്, സിനിമാ മന്ത്രി ഒരിക്കൽ സ്മൃതി ഇറാനി ഈ അവാർഡ് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ ചിലതൊക്കെ അത് വാങ്ങാതെ വന്നു. അവർ പ്രസിഡൻ്റിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങും, പക്ഷേ വിവാദങ്ങളോട് പോയി പണി നോക്കാൻ പറഞ്ഞു. തുടർന്നും ഒന്നുകിൽ സിനിമാ മന്ത്രി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയാണ്. പക്ഷേ ഇത്തവണത്തെ അവാർഡ് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്? അത് ഒരുപക്ഷെ ഇന്ത്യക്കാർ കണ്ട ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. അത് നമ്മുടെ പ്രസിഡൻ്റ് ദ്രൗപദി മുർമുവാണ് നഞ്ചിയമ്മയ്ക്ക് അവാർഡ് കൊടുത്തത്. ഇപ്പോൾ അവരെ രണ്ടുപേരുടെയും ഗോത്രവും അതൊന്നും ഞാൻ പറയാൻ തയ്യാറാവുന്നില്ല. നമുക്ക് ഏവർക്കും അറിയാവുന്നത് തന്നെയാണ്, അങ്ങനെയല്ല അവരെ വിശേഷിപ്പിക്കേണ്ടതും. പക്ഷേ ആ ഒരു കാഴ്ച, അത് അതിസുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. 75 വർഷത്തെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല എന്ന് പറയാം. ഇത്തവണ ഉപരാഷ്ട്രപതിയോ അല്ല, അല്ലെങ്കിൽ സിനിമാ മന്ത്രിയോ അല്ല അവാർഡ് കൊടുത്തത്. അവാർഡ് രാഷ്ട്രപതി തന്നെ നേരിട്ട് കൊടുത്തു. ഒരു പക്ഷേ ഈ ഒരു കാഴ്ച ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കണം. അതും ആ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കേരളത്തിലെ ഒരു ആദിവാസി ഊരിലുണ്ടായിരുന്ന ആരുമാരും അറിയാതെ ഒരു പക്ഷേ ഒരു പാട്ടുകൊണ്ട് കേരളത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തി ഇന്ന് ഇന്ത്യ അറിയുന്നു, ലോകമറിയുന്ന രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭരണാധികാരികൾക്കും അതിൽ നിശ്ചയമായും പങ്കുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.